ഒരിടത്തൊരിടത്തൊരിടത്ത് അങ്ങനെ ഒരിടത്തൊന്നും അല്ല നമ്മുടെയൊക്കെ ചുറ്റുപാടും കാണുന്നത് തന്നെയാണ് ഒരു രാജു ഒരു ശ്യാമും ഇതിൽ രാജുവും ശ്യാമും ഒരേ സ്കൂളിൽ പഠിച്ചു ഒരേ മാർക്ക് വാങ്ങി പാസ്സായി ഒരേ കോളേജിലേക്ക് പോയി ഒരേ വിഷയം എടുത്ത് പഠിച്ചു അവിടെയും ഏതാണ്ട് ഒരേ മാർക്ക് വാങ്ങി പാസ്സായി പുറത്തേക്ക് വന്നു എന്നിട്ട് രാജു എന്ത് ചെയ്തു ഒരു ഓഫീസില് ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു ഡെയിലി രാവിലെ പോവും വൈകുന്നേരം തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു വർക്കിലേക്ക് കയറി ഇപ്പുറത്തെ സൈഡിൽ ശ്യാം എന്ത് ചെയ്തു എനിക്ക് അങ്ങനെ പോയി വർക്ക് ചെയ്യാനൊന്നും വയാനും പറഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി രാജു രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു ചില ദിവസങ്ങളിലെ താമസിക്കും അത് അവിടുത്തെ ഒരു സെനാരി അനുസരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ മാറും എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു പേച്ചക്ക് കയ്യിൽ കിട്ടും ആൾ ഹാപ്പിയാണ് അങ്ങനെ പോകുന്നു ഇപ്പുറത്തെ സൈഡിൽ ശ്യാമനാണെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ കാരണം സ്വന്തമായിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് സമയമൊന്നും നോക്കാൻ തന്നെ സമയമില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ ആൾ കടന്നു പോകുന്നുണ്ട് ഇങ്ങനെ പോയി 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 കുറേ വർഷങ്ങൾ കഴിഞ്ഞു രാജു ഇപ്പോഴും രാവിലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ട് കൃത്യമായ ശമ്പളം വാങ്ങുന്നുണ്ട് ആ സെറ്റിൽ അങ്ങനെ പോകുന്നു പക്ഷെ ഇപ്പോഴത്തെ സൈഡ് ശ്യാമ കുറേ കഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ ആൾ സ്റ്റേബിളാണ് ഇപ്പോൾ കൃത്യമായിട്ട് രാവിലെ എണീറ്റ് ആ ഓഫീസിൽ പോയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ അങ്ങ് റണ്ണായിക്കോളും അതിനു വേണ്ടി ആളുകൾ താഴെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പറ നിങ്ങൾക്ക് രാജുവിനെ പോലെ ആവണോ അതോ ശ്യാമനെ പോലെ ആവണോ ഏതാ നിങ്ങളുടെ ചോയ്സ് ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് പഠിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എൻറ്റർ ചെയ്യണം എന്നുള്ളത് ഒരു കോമൺലി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിനൊക്കെ ഗുണദോഷങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതെന്തൊക്കെയാണ് നമ്മളൊരു കോളേജ് കഴിഞ്ഞിട്ട് നേരെ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നതാണോ നല്ലത് ജോലിക്ക് പോകുന്നതാണോ നല്ലത് ഈ കാര്യങ്ങൾ ഓരോരുത്തരുടെയും ഒത്തിരി അധികം ആസ്പെക്റ്റുകളെ ചിന്തിച്ച് മാത്രമേ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാൽ ജനറലി നമ്മൾ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം മുഴുവനായിട്ട് കാണണേ ജോലിക്ക് പോകുക എന്ന് പറയുമ്പഴത്തേനും അതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റുകൾ മീറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് ഓഫീസിൽ ഇരിക്കുക വൈകുന്നേരം ഇങ്ങനെ നീറ്റ് വരിക മാസാമാസം കൃത്യം ശമ്പളം വാങ്ങിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യേണ്ടി വരും അങ്ങനെ അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചവര് പുറത്താക്കുകയും ചെയ്യും കാരണം നമ്മളിന്ന് പ്രൊഡക്ടിവിറ്റി വരുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമൊക്കെ നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേനും ഉണ്ടാവണം പിന്നെ അത് മാത്രമല്ല നമ്മുടെ പെർഫോമൻസ് എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണം ഒരു കയറിയ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള നമ്മളായിട്ട് കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു പണിയെടുക്കുന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഗോയിങ് ടു വർക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ഒരു ഗുണമുള്ളത് എന്താണ് ഈ പറയുന്ന പോലെ നമുക്കൊരിക്കലും മാസത്തിൽ കൃത്യമായിട്ട് ശമ്പളം വരുമോ വരില്ലയോ എന്നുള്ളൊരു ഭയം ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന ചിലരെ പറയുന്നുണ്ടാവും ഇങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെയുള്ള ഭയമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കാരണം ശമ്പളം സമയത്തിന് വരണമല്ലോ എന്നുള്ളത് കൃത്യമായിട്ട് ശമ്പളം തരുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ ഇങ്ങനെയുള്ള പേടികളൊന്നും ഉണ്ടാവില്ല നമുക്ക് കൃത്യമായിട്ട് ശമ്പളം വരും അതുകൊണ്ട് തന്നെ ആ ശമ്പളത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ലൈഫിൽ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യാനും സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് ഇത്ര രൂപയാണ് എനിക്ക് ശമ്പളം വരും അതിൽ നിന്ന് ഇത്ര ശതമാനം ഞാൻ ലോണായിട്ട് അടയ്ക്കണം അപ്പോൾ ഇറ്റ്സ് പോസിബിൾ കാരണം ശമ്പളം വരുമല്ലോ അത് സ്റ്റേബിളാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് സാധിക്കും പിന്നെ ഒരു ലൈഫ് എനിക്ക് തോന്നുന്നു ഒരു പ്രഡിക്റ്റബിൾ ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു പോകുക നമ്മളൊരു വർക്ക് ലൈഫിലേക്കൊക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേനും ഇനി കുറച്ച് ആളുകൾ ഉണ്ടാവും അങ്ങനെ അവരുടെ ഡേ ടു ഡേ അത്ര പ്രഡിക്റ്റബിൾ ഒന്നും ആവില്ല കാരണം മൾട്ടി ടാസ്ക് ചെയ്യുന്നുണ്ടാവും പല പല ആക്ടിവിറ്റീസിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും ബാക്കി ഒരുവിധം ജോലി ചെയ്യുന്ന എല്ലാവരും ഒരു പ്രഡിക്റ്റബിൾ ലൈഫിലൂടെയായിരിക്കും കടന്നു പോകുക എന്നാൽ ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ബിസിനസ് നോക്കുമ്പോഴത്തേനും കാര്യങ്ങൾ അങ്ങനെയല്ല ഒട്ടും അല്ല ഓരോ ദിവസവും എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്കും അറിയാം ദൈവത്തിനും അറിയാം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഒരു ദിവസം കടന്നു പോവാം ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഞാനിത് പറയുന്നത് എൻ്റെ കൂടി അനുഭവങ്ങളിൽ നിന്നാണ് കേട്ടോ കാരണം ഞാൻ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്തു ആ വർക്ക് തന്നെ ഞാൻ പല പല ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സർക്കാരിനെ സേവിച്ചിട്ടുണ്ട് ചെറിയ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വലിയ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയത് ബിസിനസ് തുടങ്ങി ആദ്യം ഒരു പെർട്ടിക്കുലർ ജോൺ ഓഫ് ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്തു പിന്നെ മൾട്ടിപ്പിൾ ഏരിയകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു പോയി അപ്പോൾ ഇതിനൊക്കെ ഒരു അനുഭവത്തിലും കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസിലോ അല്ല എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നുകൂടി ഞാൻ പറയുകയാണ് ബിസിനസ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഒരുപാട് റിസ്ക്കുകളുണ്ട് ഈ പറയുന്ന പോലെ മാസാ മാസം ശമ്പളം ഒന്നും വരാൻ പോണില്ല കേട്ടോ ആളുകൾക്ക് നമ്മൾ അങ്ങടെ ശമ്പളം കൊടുക്കാനുണ്ട് നമുക്ക് തന്നെ തോന്നും ദൈവമേ ഈ പറയുന്ന നാലാഴ്ച എത്ര പെട്ടെന്നാണ് കടന്നു പോയത് എന്നുള്ളത് എന്നാലും നമ്മൾ ശമ്പളം വാങ്ങിക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഈ നാലാഴ്ച തീരുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കും എന്നാൽ നമ്മൾ ശമ്പളം കൊടുക്കുന്ന അവസ്ഥയാകുമ്പോഴത്തേനും നാലാഴ്ച എവിടെ പോയി എന്ന് നമുക്ക് തന്നെ അറിയില്ല അതായത് ഒരു മാസം അങ്ങോട്ട് പോകുന്ന ഒരു പോക്ക് സോ ഇതിനകത്ത് ഒരുപാട് റിസ്ക്കുകളുണ്ട് ബിസിനസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി സക്സസ് സ്റ്റോറീസും കാര്യങ്ങളുമൊക്കെ ഒരുപാട് പേര് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു രസത്തിൽ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പിള്ളേർ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞ് ചാടിക്കയറേണ്ട ഒന്നാണോ ബിസിനസ് എന്നുള്ളത് നിങ്ങൾ പല പ്രാവശ്യം ആലോചിക്കണം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ വേറൊരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയമില്ല അമ്മാതിരി നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ് എങ്കിൽ ഇ ടേക്ക് സ്വീറ്റ് ലിറ്റിൽ ടൈം ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ തന്നെ എല്ലാം അങ്ങ് നമ്മൾ തകർത്ത് വരാനൊന്നും സം ഒരു കാര്യം ഉണ്ടാവില്ല ഇറ്റ് ടേക്ക് സം ടൈം പക്ഷെ ഗ്രാജുവലി വി വിൽ റീച്ച് ദയാ ഇതിനൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്കൊക്കെ എൻറ്റർ ചെയ്യുന്നത് ഒരു ഒരു മല കയറുന്നതിന് തുല്യമാണ് ഈ മല കയറുക എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ശ്വാസം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മളങ്ങ് തളർന്നു പോവും നമുക്കിരിക്കണം എന്ന് തോന്നും ഇനി കയറുമ്പോഴത്തേനും നല്ല സ്മൂത്തായിട്ട് ട്രാക്ക് കിടക്കുകയാണോ ഏ ചില സമയത്ത് നമുക്ക് അയ്യോ ആരെങ്കിലും ഒന്ന് കൈ പിടിച്ച് എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് വിട്ടിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും പക്ഷെ പിടിക്കാനൊരു കൈ ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാ റിസ്ക്കും എടുത്തിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൽ അന്ന് അങ്ങോട്ട് തൂങ്ങി നമ്മൾ തന്നെ ഒന്ന് ആഞ്ഞു മുകളിലേക്ക് കയറേണ്ടി വരും ഇതൊക്കെ സംഭവിക്കും പക്ഷേ മലയുടെ മണ്ടയ്ക്ക് കയറിയ നല്ല വ്യൂ ആയിരിക്കും അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ ബട്ട് അവിടേക്ക് എത്തിപ്പെടാൻ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അതൊരു റിസ്കി എഫേർട്ടാണ് വേറെ ഒരു വർക്ക് ലൈഫിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മല കയറുന്നത് പോലെ ആയിരിക്കില്ല പലപ്പോഴും ഒരു നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്രാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ട്രാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിൾ ഓടിക്കുന്ന ട്രാക്കോ അല്ലെങ്കിൽ ഈ റണ്ണിങ് ട്രാക്കുകളൊക്കെ ഇല്ലേ അതുപോലത്തെ എന്തെങ്കിലും ഒരു ട്രാക്ക് ഈ ട്രാക്കിലൊക്കെ ആകുമ്പോഴത്തേനും വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും നമുക്ക് ഒരു ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്കതിലൊരു കൃത്യതയുണ്ട് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് കൃത്യം തറയിൽ വരച്ചിട്ടിട്ടുണ്ട് ആ വഴിക്ക് നമ്മളങ്ങ് പോയാൽ മതി മല കയറുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വഴിയൊക്കെ കൃത്യമായിട്ട് തെളിച്ചിട്ടിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളിടേണ്ടി വരുന്ന എഫേർട്ടും എടുക്കേണ്ടി വരുന്ന റിസ്ക്കും മറ്റു സ്ഥലവുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതായത് വർക്ക് ലൈഫിലെയും ബിസിനസ്സിലെയും ഇത് രണ്ടും രണ്ട് രീതിയിലാണ് പ്പോഴും പോയിക്കൊണ്ടിരിക്കുക സോ പേഴ്സണലി നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ കാര്യം ഇനി വേറെ ഒന്നുള്ളത് നമ്മള് ഇന്നത്തെ ഒരു തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഫ്ലെക്സിബിലിറ്റി നമ്മളൊരു വർക്ക് ലൈഫിലേക്കൊക്കെ എൻ്റർ ചെയ്തിട്ട് നമ്മളോട് ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് മണിക്ക് എത്തണം ഈ ഒമ്പത് മണി എന്നുള്ളത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് താമസിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനികളിൽ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ചിലപ്പോൾ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഗ്രേസ് പീരീഡ് ഒരു പത്ത് മിനിറ്റ് ആണെന്ന് വിചാരിക്കും അപ്പോൾ ഒമ്പത് എന്നുള്ളത് ഒമ്പത് പത്തായി നമ്മൾ എത്തുമ്പോഴത്തേനും ഒമ്പത് പതിനൊന്നായി നമ്മൾ പഞ്ചം ചെയ്തപ്പോൾ ഒമ്പത് പതിനൊന്നാണ് സമയം പോയില്ലേ സാലറി ഇതൊക്കെ എവിടെ സംഭവിക്കും നമ്മളൊരു വർക്കിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത് സംഭവിക്കും എന്നാൽ നമ്മളൊരു ബിസിനസ്സിലേക്കാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും ഇനി നമ്മൾ ലീവ് എടുക്കണമെങ്കിൽ ആരോടാ ചോദിക്കേണ്ട ആരോട് ചോദിക്കേണ്ട നമ്മുടെ ബിസിനസ്സല്ലയോ നമുക്ക് തീരുമാനിക്കാം നമ്മൾ അവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് ഇതിലെല്ലാം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും പക്ഷെ നമ്മളൊരു ഇതിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതായത് ഒരു വർക്ക് ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റീസ് ഒന്നും നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഇന്നത്തെ തലമുറ ഒരുപാട് ഈ ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പലരും പെട്ടെന്ന് ചാടി കയറിയിട്ട് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് നിൽക്കണം എനിക്ക് ആരുടെയും കീഴിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു ഡയലോഗ് അടിച്ചിട്ട് നേരെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാറുണ്ട് ബട്ട് അത് മാത്രം നിങ്ങൾ ഒരു ഫാക്ടറായിട്ട് കണ്ടാൽ പോരാ എന്നുള്ളത് ഓർമ്മിക്കണം ഇനി വർക്ക് ലൈഫിൽ തന്നെ ഇപ്പൊ കാര്യങ്ങൾ കുറെയേറെ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് ഇല്ലേ കാരണം നമുക്ക് ഈ റിമോട്ട് വർക്ക് എന്ന് പറയുന്നത് കോവിഡ് വന്നതിന് ശേഷം റിമോട്ട് വർക്ക് വർക്ക് ഫ്രം ഹോം ഇതൊക്കെ കോമൺ ടേംസ് ആയിട്ട് മാറിയിട്ടുണ്ട് അത് മാത്രല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാൻ ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മൾട്ടിപ്പിൾ കമ്പനീസിൽ ഒരേ സമയം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് അവരുടെ ടൈം അങ്ങനെ സ്കെഡ്യൂൾ ചെയ്തു പോകുന്നവരുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ വർക്ക് ലൈഫിനകത്തും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ബിസിനസ്സിൽ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ എന്നാൽ കുറേ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നമുക്ക് നമുക്കുണ്ടാകുന്നത് ബിസിനസ്സിലാണ് എന്നാൽ ആ ബിസിനസ്സിൽ അതിൻ്റേതായ റിസ്ക്കുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഒരു കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതാണോ നല്ലത് അതായത് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നതാണോ നല്ലത് അതോ ഒരു ജോലിയിലേക്ക് ഇറങ്ങുന്നതാണോ നല്ലത് ഇത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിലെന്റെ അഭിപ്രായം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷേ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഇതിലുള്ള അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ഇടോ എന്നാൽ നിങ്ങൾക്കിതിൽ പറയാനുള്ളത് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യണം അതാണ് നല്ലതെന്ന് വിചാരിക്കണോ അതോ നമ്മൾ കുറച്ച് എവിടെയെങ്കിലും വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസോടുകൂടി പിന്നീട് ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ വിചാരിക്കുന്നു അതോ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക അതാണ് നല്ലത് അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ സോ വോട്ട് ഓഫ് യോർ തോട്ടസ് അത് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്